examiner family appo de or important question aayittana miss vannekunnathu kaiyna varsham ayinte munbalte varsham okke repeatedly nammal kandittulla question aanu idu nammude River Valley Civilizations അഥവാ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ? യെസ്, നമുക്കറിയാം നമ്മുടെ നദീതട സംസ്കാരത്തിൽ എത്ര സംസ്കാരങ്ങളുണ്ടായിരുന്നു, എത്ര സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു. 4 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ, പിന്നെന്താണ് നമ്മുടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അഥവാ ഈജിപ്ഷ്യൻ നദീതട സംസ്കാരം, പിന്നെന്താണ് നമ്മുടെ ചൈനീസ് സിവിലൈസേഷൻ അഥവാ ചൈനീസ് നദീതട സംസ്കാരം, പിന്നെന്താണ് നമ്മുടെ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ അഥവാ നമ്മുടെ മെസപ്പൊട്ടേമിയൻ നദീതട സംസ്കാരം. ഇങ്ങനെ 4 എണ്ണം നമുക്കുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. മെൻഷൻ ദ കോസസ് ഫോർ ദി ഫോൾ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 4 പോയിൻ്റ്സ് എങ്കിലും നമ്മൾ എഴുതിയേ പറ്റൂ. അപ്പോൾ നോക്കാം നമുക്ക് ഏതൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത്. 1-ാമത്തെ കാരണമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫ്ലഡ് അഥവാ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. നമ്മുടെ സിന്ധു നദീതട സംസ്കാരമാണല്ലോ. അപ്പോൾ നമ്മുടെ സിന്ധു റിവർ, നമ്മുടെ ഇൻഡസ് റിവർ ഇങ്ങനെ ഒഴുകി കവിഞ്ഞൊഴുകി വെള്ളം പൊങ്ങി തകർന്നതാവാം അല്ലേ, അതൊരു കാരണമാണ്. പിന്നെന്താണ് എക്സ്റ്റേണൽ ഇൻവെൻഷൻസ്, എന്താണ് പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ അല്ലേ. പുറമേ രാജ്യത്ത് പുറമേ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് നമ്മളെ എന്താ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനുള്ള ആളുകളെയൊക്കെ ഇൻവേഡ് ചെയ്തു, ആക്രമിച്ചു. നമ്മുടെ ആര്യൻസ്, നമ്മുടെ ആര്യന്മാരൊക്കെ വന്നിട്ട് ആക്രമിച്ചു എന്ന് പറയാം അല്ലേ. അതും ഒരു തകർച്ചയ്ക്ക് കാരണമാണ്. പിന്നെന്താ ഡീഫോറസ്റ്റേഷൻ അഥവാ വനനശീകരണം. നമ്മുടെ ഇൻഡസ് വാലിയുടെ അടുത്ത് നമുക്ക് ഒരുപാട് വനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടുത്തെ ആളുകളൊക്കെ വന്നിട്ട് എന്താ അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിത്തെളിച്ചു. അതെന്തിനു കാരണമായി? നമ്മുടെ ഫോൾ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷന് കാരണമായി എന്നാണ് പറയുന്നത്. ആൻഡ് അടുത്ത എന്താണ്, അഗ്രികൾച്ചർ സെക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സ്ഥലമാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലേ. നമ്മുടെ കൃഷി, നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ഇവിടെ നമ്മുടെ ഹാരപ്പൻ നദീതട സംസ്കാരത്തിൽ. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഡിക്ലൈൻ എന്താണ് നമ്മുടെ എന്താ പറയുക, യെസ് നമ്മുടെ കാർഷിക മേഖലയുടെ തകർച്ച എന്തിന് കാരണമായി എന്നാണ് പറയുന്നത്. യെസ്, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഫോൾ തകർച്ചയ്ക്ക് കാരണമായി. ആൻഡ് അടുത്തത് എന്താണ്, എപ്പിഡമിക്സ് അഥവാ ഒരുപാട് പകർച്ചവ്യാധികൾ കാരണം എന്താ ഉണ്ടായത്, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഫോളിന് കാരണമായി, തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം, ഫ്ലഡ് എഴുതാം അല്ലേ, എന്താണ് വെള്ളപ്പൊക്കം എഴുതാം, വെള്ളപ്പൊക്കം. പിന്നെന്താണ് എഴുതാൻ സാധിക്കുന്നത്, വെള്ളപ്പൊക്കം എഴുതാം. അതേപോലെ നമുക്ക് എഴുതാം എപ്പിഡമിക്സ് എഴുതാം അല്ലേ, എപ്പിഡമിക്സ്. ഇതാണ് നമ്മുടെ പകർച്ചവ്യാധി എഴുതാം, പകർച്ചവ്യാധി. പിന്നെന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്, യെസ് നമുക്ക് എന്താ എക്സ്റ്റേണൽ ഇൻവേഷൻസ് എഴുതാം അല്ലേ. എന്താണ് ആ പുറമേ നിന്നുള്ള ആക്രമണം എഴുതാം. ഡീഫോറസ്റ്റേഷൻ എന്താണ് നമ്മുടെ വനനശീകരണം എഴുതാം അല്ലേ. എന്താണ് ഡീഫോറസ്റ്റേഷൻ അഥവാ നമ്മളെന്ത് പറയും, വനനശീകരണം എന്ന് നമുക്ക് പറയാം, വനനശീകരണം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ എന്താ ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചർ സെക്ടർ, എന്താണ് നമ്മുടെ കാർഷിക മേഖലയുടെ തകർച്ച ഇതിന് കാരണമാണെന്നും നമുക്ക് എഴുതാം. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിൽ വീണു ഗൈസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ, എന്താണ് നമ്മുടെ ഹാരപ്പൻ നദീതട സംസ്കാരത്തിൻ്റെ ഒരു സവിശേഷത, ഒരു ഫീച്ചർ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.